എല്ലാ കൂട്ടുകാർക്കും കെറ്റെറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ ഫിസിക്കൽ സയൻസിൻ്റെ നാലാമത്തെ ക്ലാസ്സാണിന്ന്. ആദ്യത്തെ ക്ലാസ് വേവ് മോഷൻ ആയിരുന്നു, രണ്ടാമത്തെ ക്ലാസ് റിഫ്ലക്ഷനാണ്, മൂന്നാമത്തെ ക്ലാസ് എന്തായിരുന്നു, ഫോഴ്സ് ആൻഡ് പ്രഷർ ആയിരുന്നു. അതിൻ്റെ പ്രോബ്ലംസും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്രയും ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇന്ന് നാലാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, സോഴ്സസ് ഓഫ് എനർജി എന്ന് പറയും. അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തു നിന്ന് എന്തൊക്കെ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണമെന്നുള്ളതൊക്കെ നമ്മൾ വഴിയേ പറയാം. അപ്പോൾ ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണ ഓൾ എന്ന ഓപ്ഷന് കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കൺവെൻഷനൽ ആൻഡ് നോൺ കൺവെൻഷനൽ എനർജിയാണ്. അതായത് എന്താണ് കൺവെൻഷനൽ എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് നോൺ റിന്യൂവബിൾ സോഴ്സസ് എന്നുള്ള എനർജിയാണ്. അതായത് പെട്രോളിയം, ഡീസല്, കോള്, ഫോസിൽ ഫ്യൂൽസ്, ന്യൂക്ലിയർ എനർജി, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോകുന്നവയാണ് അല്ലേ, ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ കൺവെൻഷനൽ എനർജി എന്ന് പറയുന്നത്. അടുത്തത് നോൺ കൺവെൻഷനൽ എനർജിയാണ്, മറ്റേതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ റിന്യൂവബിൾ എനർജി സോഴ്സസിനെയാണ് നമ്മൾ നോൺ കൺവെൻഷനൽ എനർജി എന്ന് പറയുന്നത്. അതായത് ഉപയോഗിച്ചാലും തീർന്നു പോകാത്ത സാധനങ്ങൾ, നമ്മളെ സൺലൈറ്റ് ആവട്ടെ, വിൻഡ്, ജിയോ തെർമൽ, ബയോമാസ്, റെയിൻ, ഇതൊക്കെ എന്താണ് റിന്യൂവബിൾ സോഴ്സസ് ആണ്. അതായത് ഉപയോഗിച്ചാലും തീർന്നു പോകത്തില്ല, അതിനെയാണ് നമ്മൾ നോൺ കൺവെൻഷനൽ എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഫ്യൂൽസിനെ കുറിച്ചാണ്. ഫ്യൂൽസിൻ്റെ ആദ്യത്തെ പോയിൻ്റ് ഉണ്ടോ, എന്താണ് കോള്, ഗ്യാസ്, ഓയിൽ, ഇത് ഏതെങ്കിലുമൊക്കെ കത്തുന്ന സമയത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഹീറ്റ് അല്ലെങ്കിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് ബേണിംഗ് എ ഫ്യൂൽ ഈസ് കോൾഡ് കമ്പസ്റ്റ്യൻ എന്ന് വെച്ചാൽ എന്താണ് ഫ്യൂല് ബേൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കമ്പസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി പാർഷ്യലായിട്ടുള്ള കമ്പസ്റ്റ്യൻ അല്ലെങ്കിൽ ഭാഗികമായിട്ടേ അവിടെ ഒരു ബേണിംഗ് നടക്കുന്നുള്ളെങ്കിൽ എന്ത് സംഭവിക്കും, ഓക്സിജൻ സഫിഷ്യൻ്റ് ആയിട്ട് കിട്ടുമോ, ഇല്ല. ആ സമയത്ത് എന്ത് ഫോം ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. അങ്ങനെയുള്ള ഈ പാർഷ്യൽ കമ്പസ്റ്റ്യൻ ആണ് എന്തിനു കാരണമാകുന്നത്, അറ്റ്മോസ്ഫിയർ പൊല്യൂഷന് കാരണമാകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കണം, പാർഷ്യൽ കമ്പസ്റ്റ്യൻ നടക്കുന്ന സമയത്ത് ഏത് വാതകമാണ് ഉണ്ടാവുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടാവുന്നത്. ഇനി അടുത്തത് ഫോസിൽ ഫ്യൂൾസ് ആണ്. ഫോസിൽ ഫ്യൂൾസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, വർഷങ്ങളോളം കിടന്ന് ആനിമൽസും പ്ലാന്റ്സും ഒക്കെ ഡീകമ്പോസ് ചെയ്തിട്ടാണ് ഫോസിൽ ഫ്യൂൾസ് ഉണ്ടാവുന്നത്. അതിൻ്റെ എക്സാമ്പിളും കൂടെ പഠിച്ചു വെച്ചേക്കുക, കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. അടുത്തത് സി എൻ ജി ആണ്. സി എൻ ജിയെ കുറിച്ച് ചോദിച്ചു കാണുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോമോ അല്ലെങ്കിൽ കമ്പോണൻ്റാണ് ചോദിക്കുന്നത്. ഫുൾ ഫോം എന്താണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മീഥെയ്ൻ ആണ്. അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലും കാറിലും ബസ്സിലും അതുപോലെ ഓട്ടോമൊബൈൽസിലും ഫ്യൂലായിട്ടും ഒക്കെ നമ്മൾ സി എൻ ജി യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് എൽ പി ജി ആണ്. എൽ പി ജിയും സെയിം അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ കമ്പോണൻ്റ് ചോദിക്കാം. ഫുൾ ഫോം എന്താണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടെയിൻ ആണ്. മൂന്നാമത്തെ പോയിന്റ് ഉണ്ടോ, ഇറ്റ് ഈസ് കളർലെസ് ഓഡർലെസ് ഗ്യാസ് ഒബ്ടെയിൻഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം. പെട്രോളിയത്തിൻ്റെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ് എൽ പി ജി കിട്ടുന്നത്. നാലാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊന്നും അല്ല, എന്നാലും ഒന്ന് പഠിച്ചു വെച്ചാൽ അതിൻ്റെ ഫുൾ ഫോം പഠിച്ചാൽ മതി കേട്ടോ. ടാങ്ക് ഒക്കെ പൊട്ടിത്തെറിക്കത്തില്ല, എക്സ്പ്ലോഷൻ ചെയ്യുന്നു, അതിൻ്റെയാണ് ബി എൽ ഇ വി ഇ എന്ന് പറയുന്നത് എന്താണ്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കോളാണ്. കോളിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് പറയുന്നത് കാർബണാണ് കേട്ടോ. ഈ കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നാലായിട്ട് നമ്മൾ കോളിനെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്, പീറ്റ്, ലിഗ്നൈറ്റ്, ആന്ത്രസൈറ്റ്, ബിറ്റുമിനസ്. ഇനി നമ്മുടെ മെയിൻ യൂസ്, കോളിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് എവിടെയാണ്, ഇലക്ട്രിക് പവർ പ്ലാന്റ്സിലാണ് ഫ്യൂലായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൾസ് അക്കോർഡിംഗ് ടു ദ ഇൻക്രീസിങ് കാർബൺ കണ്ടൻറ്റ്. ഇൻക്രീസിങ് കാർബൺ കണ്ടൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കോളിനെ കറക്റ്റായിട്ടൊന്ന് നമ്മൾ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ആദ്യം പീറ്റാണ്, പിന്നീട് ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യുവൽ ഫോർ തെർമൽ പവർ പ്ലാന്റ്. തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ഫ്യൂൽ ഏതാണ് താഴെ തന്നിരിക്കുന്നതിൽ, ഓപ്ഷൻ സി ആണ്, ബിറ്റുമിനസ് കോൾ. ആദ്യത്തേത് ബയോമാസ് ആണ്. ബയോമാസ് എന്താണ്, ദ ഫ്യുവൽ ആർ ഒപ്റ്റെയിൻ ഫ്രം എവിടെ നിന്നാണ്, പ്ലാന്റ്സിൽ നിന്ന്, ആനിമൽസിൽ നിന്ന് അല്ലേ. എക്സാമ്പിൾ നമ്മുടെ വുഡ്, തടി പറയാം.
രണ്ടാമത്തത് ബയോഗ്യാസാണ്. ബയോഗ്യാസ് എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റുകളുണ്ടല്ലോ, അഗ്രികൾച്ചർ വേസ്റ്റ് ആയിക്കോട്ടെ, വീട്ടിലെ വേസ്റ്റ് ആയിക്കോട്ടെ, ഈ വേസ്റ്റുകളൊക്കെ എന്ത് സംഭവിക്കുന്നു, ബാക്ടീരിയ വഴി വിഘടനം സംഭവിച്ച് ഉണ്ടാവുന്നതാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഏതിൻ്റെയാണ്, ബയോഗ്യാസിൻ്റെ മെയിൻ കമ്പോണൻ്റ് ഏതൊക്കെയാണ്? മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡും ആണ്. അടുത്തത് കലോറിഫിക് വാല്യൂ ആണ്. അതായത് ഒരു കിലോ ഫ്യുവൽ എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ അല്ലെങ്കിൽ അവിടെ ഒരു ബേണിങ് നടക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു, എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ് കലോറിഫിക് വാല്യൂവിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. പിന്നീട് എഴുതിയിരിക്കുന്നത് ഹൈഡ്രജൻ ആണല്ലോ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത്. അപ്പോൾ ഹൈഡ്രജൻ്റെയും എൽ പി ജിയുടെയും പെട്രോളിൻ്റെയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഹയസ്റ്റ് കലോറിഫിക് വാല്യൂ ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ ഫ്യുവൽ സെൽ ഈസ് മെയ്ഡ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ബൈ കമ്പൈനിങ്. ഏതൊക്കെ കമ്പൈൻ ചെയ്യുമ്പോഴാണ്, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ. ഇനി ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ്റെ അകത്തുള്ള ഊർജ്ജമാറ്റം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പള്ളിവാസലും കുറ്റ്യാടി മൂലമറ്റത്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ നമ്മൾ വെള്ളത്തിൽ നിന്നാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്ന, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഇവിടെ പൊട്ടൻഷ്യൽ എനർജി, അതായത് വെള്ളം ചുമ്മാ നമ്മൾ റിസർവോയിൽ ഇങ്ങനെ കെട്ടി നിൽക്കുന്ന സമയത്ത് വെള്ളത്തിന് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടാകുന്നത്. വെള്ളം ചലിച്ചു തുടങ്ങുന്ന സമയത്ത് എന്താവും, പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവും. അത് കഴിഞ്ഞ് പിന്നെ എന്താണ്, ടർബൈൻ കറങ്ങി ജനറേറ്ററൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് മെക്കാനിക്കൽ എനർജിയാണ്, ശേഷം ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി, പിന്നീട് എന്താണ് മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. അടുത്തത് തെർമൽ പവർ സ്റ്റേഷൻ അല്ലെങ്കിൽ താപ വൈദ്യുത നിലയമാണ്. അവിടെ ഉപയോഗിക്കുന്നത് കോള്, ലിഗ്നൈറ്റും നാഫ്തയൊക്കെയാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാകുന്നത്, കെമിക്കൽ എനർജി ഹീറ്റ് എനർജി ആവുന്നു, പിന്നീട് മെക്കാനിക്കൽ എനർജി ആവുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. എന്താണ് കെമിക്കൽ എനർജി, ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. അടുത്ത സോളാർ പാനലാണ്. എസ് പി വിയുടെ ഫുൾ ഫോം പഠിച്ചു വെച്ചേക്കുക, സോളാർ ഫോട്ടോ വോൾട്ടായിക് എന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്ത് സംഭവിക്കുന്നത്, ലൈറ്റ് എനർജി എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള പവർ പ്ലാന്റിലൊക്കെ എന്താണ് തൗസൻഡ്സ് ഓഫ് കിലോ വാട്ട് ഇലക്ട്രിസിറ്റി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടും ഈ ഒരു രീതിയിലാണ് പ്രവർത്തിക്കുന്നത്, സൗരോർജം ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഏത് മെറ്റീരിയലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോളാർ സെല്ലിൽ ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ സിൽവറാണ്. അടുത്തത് വിൻഡ് എനർജിയാണ്. വളരെ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ. ഡെൻമാർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺട്രി ഓഫ് വിൻഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഇന്ത്യയ്ക്ക് 5ാം സ്ഥാനമാണുള്ളത്. എന്ത്, കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ 5ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. കേരളത്തിൽ എന്താ രാമക്കൽ മേട് കഞ്ചിക്കോടാണ് കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിൽ. ഇനി ഇന്ത്യയിലാണെങ്കിൽ അത് കന്യാകുമാരിയാണ്. നോക്കി, എനർജി ഫ്രം സി ഏതാണ്, തിരമാലകളിൽ നിന്നുള്ള ഊർജ്ജം അല്ലേ. നമുക്ക് വെയിലേറ്റവും വെയിലിറക്കം ഉണ്ടാകുന്ന സമയത്ത് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നു. ദ എനർജി ഒബ്റ്റെയിൻ ഫ്രം ദ റൈസ് ആൻഡ് ഫാൾ ഓഫ് ടൈഡ്സ് ഈസ് കോൾഡ് ടൈഡൽ എനർജി. രണ്ടാമത്തെ പോയിന്റ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ് വലിയ ഉയർന്ന വെയിലേറ്റം ഉണ്ടാകുന്നതെന്നാണ് പറയുന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓൺ ദ എർത്ത് ഫ്രം ദ മൂൺ ഈസ് എ മെയിൻ കോസ് ഓഫ് ദ ഹൈ ടൈഡ്. അടുത്തത് ഓഷൻ തെർമൽ എനർജി. ഓഷൻ തെർമൽ എനർജിക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ, അല്ലെങ്കിൽ ഒ ടി ഇ സി എന്ന് പറയും. ഒ ടി ഇ സിയുടെ ഫുൾ ഫോം ചോദിക്കാം, ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ. ഓക്കെ, അടുത്ത പോയിന്റ്, ദ ഓഷൻ തെർമൽ എനർജി കൺവേർഷൻ അല്ലെങ്കിൽ ഒ ടി ഇ സി യൂസേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്, കോൾഡ് വാട്ടറിൻ്റെയും ഹോട്ട് വാട്ടറിൻ്റെയും ടെമ്പറേച്ചർ ഡിഫറൻസ് വെച്ചിട്ടാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർത്തിരിക്കണം, ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അടുത്തത് ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഇൻ ഓഷൻ തെർമൽ പവർ പ്ലാന്റ്. ഓഷൻ തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന ഒരു ഫ്ലൂയിഡാണ് അമോണിയ. അടുത്തത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. നമ്മൾ നേരത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലെ എനർജി കൺവേർഷൻ പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്, തെർമ പവർ പ്ലാന്റിലേയും പറഞ്ഞു അല്ലേ. ഇനി ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ പേര് പോലെ തന്നെ ന്യൂക്ലിയർ എനർജിയാണ് സ്റ്റാർട്ടിങ്. എന്താ, ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. ന്യൂക്ലിയർ എനർജി, ഹീറ്റ് എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. അതുപോലെ തന്നെ ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് തെർമൽ പവർ പ്ലാന്റിനെ അപേക്ഷിച്ച് കുറവാണ്. അതുപോലെ തന്നെ ന്യൂക്ലിയർ പ്ലാന്റ്സിൽ എന്തുപയോഗിക്കുന്നുണ്ട്, മോഡറേറ്റർ ഉപയോഗിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, റേഡിയോ ആക്റ്റീവ് പൊല്യൂഷനെ മോഡറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
nuclear plants ile moderator ubayogikkunnathu. The most commonly used moderator in nuclear plants ennu parayunnathu graphite aanu. Important aanu. The most commonly used moderator in nuclear plants graphite aanu. Adutha nuclear energy is measured as MeV. MeV ennu parayunnathu mega electron volt ennaanu. Nuclear energy oru high process alle, adondu thanne valare valiyoru unit thanne adinu venam. MeV allengile mega electron volt aanu nuclear energy measured cheynathu. ഇനി അടുത്തത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എവിടെയൊക്കെയാണ്? താരാപ്പൂർ, കൽപ്പാക്കം, കോട്ട, കൂടംകുളം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വളരെ ഒരു കുഞ്ഞു ടോപ്പിക്കായിരുന്നു, കഴിഞ്ഞു. കുഞ്ഞു ടോപ്പിക് ആണെങ്കിലും വലിയ ടോപ്പിക് ആണെങ്കിലും ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്തോളൂ കേട്ടോ. സിലബസ് ഈ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം പറഞ്ഞിട്ടുണ്ട്, അത് ഒറ്റ വീഡിയോ ആയിട്ട് മൊത്തത്തിൽ പാട്ട് പാട്ടായിട്ട് ചെയ്താൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എക്സാമിൻ്റെ അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്നാമത്തെ പാട്ട് എന്ത് ചെയ്യുക, രണ്ടാമത്തെ പാട്ട് എന്ത് ചെയ്യുക, എല്ലാം കൂടെ കൺഫ്യൂഷനാകും. എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ മിക്സ് ചെയ്തായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റ വീഡിയോ ആണ്. അപ്പോൾ വലിയ വീഡിയോ ഇടുന്നെങ്കിൽ കൂടി നിങ്ങൾ കുറച്ച് ഇന്ന് പഠിക്കുക, കുറച്ച് നാളെ പഠിക്കുക. നമ്മൾ നേരത്തെ എക്സാമിന് മുമ്പ് എന്തായാലും എല്ലാം ഇടുന്നുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ മതി. എന്നൊരു എക്സാം ആകുമ്പോഴത്തേക്ക് എല്ലാം ഒന്ന് റിവൈസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.